നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് വമ്പന്മാരുടെ ഒരു പോരാട്ടമാണ് അരങ്ങേറുക. കരുത്തരായ എഫ് സി ബാഴ്സലോണയുടെ എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരായ അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:45 ബാഴ്സയുടെ മൈതാനമായ ക്യാമ്പ് നൗവിൽ വെച്ചാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. നമുക്കറിയാം, ഇരു ടീമുകളും ഒരു ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവസാനമായി കളിച്ച ലാലിഗ മത്സരത്തിൽ ഇരു ടീമുകൾക്കും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. വലൻസിയയാണ് അത്ലറ്റിക്കോ കീഴടക്കിയതെങ്കിൽ അലാവസിനെ കീഴടക്കിക്കൊണ്ടാണ് എഫ് സി ബാഴ്സലോണ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും ഈ ഒരു വിജയം തുടരാനുറച്ചാവും ഇന്ന് കളത്തിലേക്ക് ഇറങ്ങുക. ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ ബാഴ്സയെ സ്വന്തമാക്കിയ സൂപ്പർ താരങ്ങളായ ഔബമയാങ്ങും അതുപോലെ തന്നെ അഡമ ട്രയോറയും ഇപ്പോൾ ബാഴ്സയുടെ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. പക്ഷേ അവർ ആദ്യ ഇലവനിൽ ഉണ്ടായേക്കില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. പകരം ബെഞ്ചിലായിരിക്കും ആദ്യം ഉണ്ടാവുക. അതേസമയം പരിക്ക് മൂലം അത്ലറ്റിക്കോ താരങ്ങളായ കോണ്ടോഗ്ബിയ, ലോറൻഡെ, ഗ്രീസ്മാൻ എന്നിവർക്ക് ഈ മത്സരം നഷ്ടമായേക്കും. നമുക്ക് ഈ ഇരു ടീമുകളുടെയും സാധ്യത ഇലവൻ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബാഴ്സയുടെ ഇലവനിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായി കൊണ്ട് ടെസ്റ്റീഗൻ തന്നെയായിരിക്കും. പ്രതിരോധ നിരയിൽ ആൽവസ്, അരോഹോ, പി കെ, ആൽബ എന്നിവരും മധ്യനിരയിൽ ഫ്രങ്കി ഡിയോങ്, ബുസ്കിറ്റ്സ്, പെഡ്രി എന്നിവരായിരിക്കും. മുന്നേറ്റ നിരയിൽ ഫെറാൻ ടോറസ്, ലൂക്ക് ഡിയോങ്, ഗാവി എന്നിവരായിരിക്കും അണിനിരക്കുക. അതേസമയം അത്ലറ്റിക്കോയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഒബ്ലക്ക്, വാസ്, ഗിമിനസ്, സാവിച്ച്, ഹെർമോസോ, കരാസ്കോ, ഡിപോൾ, കോക്കെ, ലെമാർ, കൊറേയ, സുവാരസ് എന്നിവരായിരിക്കും അണിനിരക്കുക. നമുക്കറിയാം, ഈ ലാലിഗയിൽ ഇതിനു മുൻപ് അത്ലറ്റിക്കോ മാഡ്രിഡും എഫ് സി ബാഴ്സലോണയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അന്ന് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് അത്ലറ്റിക്കോ വിജയിക്കുകയായിരുന്നു. സൂപ്പർ താരം ലൂയിസ് സുവാരസ് അന്ന് അത്ലറ്റിക്കോക്ക് വേണ്ടി ഒരു ഗോൾ നേടിയിരുന്നു. താരം ഇപ്പോൾ വീണ്ടും ക്യാമ്പ് നൗവിലേക്ക് മടങ്ങിയെത്തുകയാണ്. ഏതായാലും നിലവിൽ ലാലിഗയിലെ പോയിന്റ് ടേബിളിലെ 4 സ്ഥാനക്കാരാണ് അത്ലറ്റിക്കോ. അതേസമയം തൊട്ട് പിറകിലായി 5 സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണയുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ ബാഴ്സയ്ക്ക് വിജയിക്കാൻ സാധിച്ചാൽ 4 സ്ഥാനം സ്വന്തമാക്കാൻ സാധിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.